ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു താർപ്പൻ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലെ കാണിക്കുന്നത് കല്യാണിയും കിരണും കൂടി അച്ഛന്റെ അമ്മയുടെയും കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ തോന്നുക. അതുകൊണ്ട് തന്നെ കിരൺ പറയാണ്, അമ്മേനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. അമ്മയൊന്ന് വിളിച്ചു നോക്കാം കിരണായിട്ടാ. ഞാനും ഇപ്പൊ വിളിക്കണമെന്ന് ആലോചിച്ചതേ ഉള്ളൂ. അമ്മ ഇന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോഴും അമ്മ തിരക്കായിരുന്നില്ലേ, ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ്. ഹലോ അമ്മ. ആ മോളെ. അല്ല അമ്മ, ഞാൻ ഇന്ന് എത്ര തവണ വിളിച്ചു, അപ്പോഴെല്ലാം അമ്മ തിരക്കായിരുന്നു. ഇതിനു മാത്രം ആരെയാ അമ്മ അമ്മ വിളിക്കുന്നത്? ആ അതോ, അത് നിന്റെ അങ്കിളില്ലേ, അങ്ങേരാണെങ്കിൽ ഈ സ്വത്തും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഏതൊക്കെയോ ബ്രോക്കർമാരുടെ കയ്യിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം രാവിലെ തൊട്ട് ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള കോളുകളാ മോളെ മൊത്തം വന്നുകൊണ്ടിരിക്കുന്നേ. അത് കാരണമായിരിക്കും മോളുടെ കോള് ഞാൻ കാണാഞ്ഞേ എന്ന് പറയുന്നു. ഓ അങ്ങനെയാണോ? എന്നിട്ട് അമ്മ എന്ത് തീരുമാനിച്ചു? സ്വത്തുക്കളൊക്കെ വിൽക്കാൻ തീരുമാനിച്ചു? ഏ ഇല്ല മോളെ, അങ്ങനെ എനിക്ക് വിൽക്കാനായിട്ട് പറ്റുമോ? നിങ്ങളല്ലേ എൻ്റെ സ്വത്തുക്കൾ. അതും കൊണ്ട് തന്നെ അവർക്ക് ഞാൻ ഇനി ഒരു പൈസ പോലും കൊടുക്കില്ല. എൻ്റെ ഈ സ്വത്തുക്കളെല്ലാം മോളുടെ പേരിൽ എഴുതി വെക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അയ്യോ അമ്മേ, എനിക്ക് ഒരു സ്വത്തും വേണ്ട. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരിടത്ത് കഴിയുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ മോളെ. മോക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്താ അമ്മേ? എന്നാ വെക്കുവാണേ എന്ന് പറഞ്ഞ് രൂപ ചെയ്ത് കട്ടാക്കി. ഏ കിരണേട്ട, എന്താ അമ്മ കട്ട് ചെയ്തോ? ആ കട്ട് ചെയ്തു. അമ്മ എന്താ ഇങ്ങനെ കട്ട് ചെയ്തേ? അറിയില്ലല്ലോ, സാധാരണ അമ്മ നീ ഫോൺ വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും കട്ട് ചെയ്യത്തില്ലാത്തല്ലേ. പെട്ടെന്ന് എന്താ അമ്മക്ക് ഇത്രയേറെ തിരക്കും കാര്യങ്ങളും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കിരണേട്ട. അച്ഛനെ വിളിക്കുമ്പം അച്ഛന് തിരക്ക്, അമ്മയെ വിളിക്കുമ്പോൾ അമ്മയ്ക്ക് തിരക്ക്. അല്ല ഇനി രണ്ടുപേരും കൂടെ നമ്മളെ പറ്റിക്കുമല്ലോ. ഏ അങ്ങനെയൊന്നും വഴിയില്ല കിരണേട്ട. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടതല്ലേ. ഇതങ്ങനെയൊന്നും നമുക്ക് തോന്നിയിട്ടില്ലല്ലോ. ഇല്ല, എന്തായാലും നാളെ വാലന്റൈൻസ് ഡേ അല്ലേ കല്യാണി. അതും കൊണ്ട് എന്താ ഒരു പ്ലാൻ? പ്ലാൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? നമുക്ക് അതിനെപ്പറ്റി പ്ലാൻ ചെയ്യാം എന്ന് പറയുന്നു. എന്നാ ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് മനോഹറിനെയാണ്. മനോഹർ അവിടെ റൂമിൽ ഇരിക്കുമ്പോഴേക്കും സരയു കുറച്ച് ലഡുവൊക്കെ ആയിട്ട് വരികയാണ്. മനുവേട്ടാ. ആ സരയു പെട്ടെന്ന് തന്നെ മനോഹർ ആ ഫോട്ടോ മാറ്റി വെക്കുന്നു. അതാരുടെ ഫോട്ടോ? അതോ അത് ഇത് നോക്കി, ഇത് പുതിയതായിട്ട് അമേരിക്കയിലെ നമ്മുടെ ഓഫീസിലേക്ക് ജോയിൻ ചെയ്യാൻ വന്ന പെൺകുട്ടിയാ. അപ്പൊ അത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അപ്പം നീയും കൂടെ കാണ്, കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി, നോക്കിയിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കാം എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും മനോഹർ പേടിച്ചു നിൽക്കും. അപ്പൊ സരി പറയുന്നു, ആ ഇത് ഓക്കെയാ, ഇത് കുഴപ്പമില്ല മനോഹേട്ടാ, അപ്പോയിന്റ്മെന്റ് ചെയ്തു. ആ നീ പറഞ്ഞാ പിന്നെ എനിക്ക് അതിന്റെ അത് അപ്പീലില്ലല്ലോ, അത് അപ്പോയിന്റ്മെന്റ് ആക്കിയേക്കാമെന്ന്. അല്ല മനോഹേട്ടാ, അവിടുത്തെ ഓഫീസിൽ ഒത്തിരി പെൺകുട്ടികളുണ്ടോ? പിന്നെ ഒത്തിരിയേറെ സ്റ്റാഫുകളുണ്ട്. ഇനിയിപ്പം നമ്മള് അമേരിക്കയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിന്റെ പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ വേണം അവിടെ ചാർജ് എടുക്കാനായിട്ട്. നീ ചാർജ് എടുത്തിട്ട് പിന്നെ അവിടെ എല്ലാവരെയും മാനേജ് ചെയ്യേണ്ട ചുമതലയും കാര്യങ്ങളൊക്കെ നിന്റെയാണ്. ആ മനുവേട്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളൂല്ലേ എന്ന് പറയുന്നു. അതൊക്കെ വേണം മോളെ, നമ്മൾ അത്രയേറെ ഗംഭീരമായ ഒരു ജീവിതമാണ് മുന്നോട്ട് നയിക്കാനായിട്ട് പോകുന്നത്. അമേരിക്കയ്ക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയും നമ്മളെല്ലാം ഒരുമിച്ച് എന്ത് രസമായിരിക്കുമല്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വേണ്ട മനുവേട്ട, അച്ഛൻ ഇവിടെയെങ്ങ് നിൽക്കട്ടെ, അച്ഛൻ്റെ തലയ്ക്ക് തന്നെ സ്ഥിരമില്ലെന്നാ എനിക്ക് തോന്നുന്നേ എന്ന് പറയുമ്പോൾ രാഹുൽ പുറകെ നിന്ന് ഇതെല്ലാം കേട്ട് പല്ലിറുമ്മിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ മനോഹർ പറയുന്നു, മോളെ അങ്ങനെയൊക്കെ ചിന്തിക്കാവോ, നിന്റെ അച്ഛനെയും കൂടെയും നമുക്ക് കൊണ്ടുപോകാന്ന്. അപ്പം രാഹുൽ അരകിന് ഇവനെന്താ ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പം മനോഹർ പറയാണ്, അതെ നിന്റെ അച്ഛന് വേണ്ട നല്ല ചികിത്സ, ഭ്രാന്തിനുള്ള നല്ല ചികിത്സ അമേരിക്കയിലുണ്ട്. അപ്പൊ നമുക്ക് അവിടെ കൊണ്ടുപോയി ചികിത്സിക്കുകയൊക്കെ ചെയ്യാലോ എന്ന്. പുറകില് നിന്ന് രാഹുൽ മനസ്സിൽ പറയുക, ഭ്രാന്ത് നിന്റെ തന്തയ്ക്കട, അങ്ങനെ കൊണ്ട് ചികിത്സിക്കുക. അതിന് പറയാൻ നിനക്ക് തന്ത എന്താളെ ഇല്ലല്ലോ, നീ അങ്ങ് മൂന്നാർ അവനല്ലേ, മൂന്നാർ മുരുകനല്ലേ, പിന്നെ എങ്ങനെ നിനക്ക് തന്തയെന്തള്ളയും കാണാനാ? നീ ഇവളും തമ്മിൽ ഒന്നിക്കല്ലേ എന്ന് എങ്ങനെയെങ്കിലും പിരിയണേ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ നിന്നെ കൊണ്ട് മുരുകൻ കോവിലിൽ കൊണ്ടുപോയത്. എന്നിട്ടോ അതും നടന്നില്ല, അവിടെ ഒരു കുട്ടി ഉണ്ടായി എനിക്കെതിരെ വീണ്ടും ഇതേപോലെ ശക്തമായിട്ട് വന്നു നിൽക്കുന്നു. എന്ത് ചെയ്യാനാ എന്റെ വിധി എന്ന് തന്നെ പറഞ്ഞ് അവനങ്ങ് പോവുകയാണ്. എന്നാ ഇതേ സമയം കിരണും കല്യാണികളെയും കൂടി രാത്രി ടെറസിന് മുകളിൽ കയറി നിന്നിട്ട് ആലോചിക്കുകയാണ്. എന്താണ് വാലന്റൈൻസ് ഡേ ആയിട്ട്? കല്യാണി നമുക്കൊരു ട്രിപ്പ് പോയാലോ, നമുക്കൊരു അടിപൊളി ഒരു വാലന്റൈൻസ് ഡേ ട്രിപ്പ്. അത് നിനക്കറിയാവോ, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചതൊരു വാലന്റൈൻസ് ഡേയിലെന്നാ, നീ ഓർക്കുന്നില്ലേ?
ഓർക്കുന്നുണ്ട് കിരണേട്ടാ. നീ ഒന്ന് പാലുമായിട്ട് അവിടെ വാങ്ങുന്ന വഴിക്ക് നമ്മൾ അങ്ങ് കണ്ടുമുട്ടിയതും ഇടിച്ചതും അന്ന് ആക്സിഡന്റ് ആയതും ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? അതൊരു വാലന്റൈൻസ് ഡേക്ക് അന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട് കിരണേട്ട എന്ന് പറയുന്നു. ഇതെല്ലാം കിരണേട്ടിനും ഓർത്ത് വെച്ചിട്ടുണ്ടോ? പിന്നെ നീയുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും എനിക്ക് മറക്കാനായിട്ട് കഴിയില്ലല്ലോ. ആ നിമിഷങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ ഞാനൊരു സ്വപ്നങ്ങൾ പോലെ തന്നെ എല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓരോ നിമിഷങ്ങളും എനിക്ക് നന്നായി അറിയാം എന്ന് പറയുന്നു. കിരണേട്ടാ, ഇനിയിപ്പം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടക്കണം. ഇനിയിപ്പം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട. അച്ഛനെയും അമ്മനെയും രാവിലെ പോയി കാണണം. അവർക്ക് വേണ്ട വാലന്റൈൻസ് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കണ്ടേ കിരണേട്ടാ എന്ന് ചോദിക്കണം. ശരി, നീ അമ്മയുടെ അടുത്തേക്ക് പോകോ, ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകും, ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. രാവിലെ തന്നെ നമ്മുടെ സി എസിൻ്റെ അടുത്തേക്ക് നമ്മുടെ കിരൺ നേരെ ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ രാഹുൽ ചോദിക്കുന്നു, രാഹുൽ അല്ല, സി എസ് ചോദിക്കുന്നു, ആ എന്താണ് മോനെ നീ ഇന്നൊരു മുന്നറിയിപ്പില്ലാതെ കയറി വന്നത്? മുന്നറിയിപ്പില്ലാതെ വന്നാലേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ അച്ഛനൊക്കെ വലിയ തിരക്കല്ലേ? എന്താ വെച്ചാ ആ അൺനോൺ നമ്പറിൽ നിന്നുള്ള മെസ്സേജ് ആരാ അയക്കുന്നതെന്നുള്ളത് കണ്ടുപിടിച്ചോ? ഏയ്, ഞാൻ അതിൻ്റെ ഒന്നും പിന്നിലല്ലടാ. പിന്നെ എന്താ ഇത്രയേറെ തിരക്കും കാര്യങ്ങളൊക്കെ? ഞാൻ വിചാരിച്ചു അച്ഛൻ ഇനി ആ വഴി പോയി എന്ന്. എടാ എടാ എടാ, മതി മതി, നീ കൂടുതൽ എന്നെ ഇട്ട് കളിയാക്കല്ലേ. എടാ, നീ കളിയാക്കി കളിയാക്കി മോക്കും എന്നോടുള്ള ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മോളുടെ മനസ്സിലും ഇങ്ങനെയുള്ള നിന്നെ പോലെയുള്ള ചിന്താഗതികളെല്ലാം ഉണ്ടോടാ? എന്നെ പോലെയുള്ളതില്ല, അതിനേക്കാളും മുകളിലായിട്ടാണ് അവൾ ചിന്തിച്ചു വെച്ചേക്കുന്നത്. എടാ എടാ, നീ ആയിരിക്കും അവളുടെ മനസ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്തേക്കുന്നെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാടാ? അച്ഛൻ തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. എടാ എടാ എടാ, ചെറുപ്പത്തിനെ തന്നെ ഞാൻ തല്ലിയിട്ടില്ല, ആ തല്ലി ഞാൻ ഇപ്പൊ തരുവേ. നീ എൻ്റെ കയ്യിൽ തല്ലു മേടിക്കാൻ നിൽക്കരുത്. എന്താ കാര്യമായിട്ട് കയ്യിലാതുകൊണ്ടൊക്കെ ഉണ്ടല്ലോ. ആ അച്ഛനുള്ള വാലന്റൈൻസ് ഡേ സമ്മാനമാണ്, നോക്കിയോ എന്ന് പറയുന്നു. എന്താടാ, നോക്കട്ടെ, കാണിച്ചേ. നോക്കുമ്പോ ഒരു നല്ല താലി. ആ താലി കണ്ടിട്ട് ആ നല്ല സമ്മാനം തന്നെയാണോടാ നീ എനിക്ക് കൊണ്ടുവന്നേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റിയ സമ്മാനം തന്നെ. പക്ഷേ ഞാനും രൂപയും തമ്മിൽ ഒന്നായിട്ടില്ലല്ലോ, അത് കഴിഞ്ഞിട്ടൊക്കെ പോരെ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛനും അമ്മയും ഒന്നാവൂലോ, അതിനുള്ള സമയങ്ങളാണല്ലോ ഇനി വരാതിരിക്കുന്നത്. അത് ഉടനെ തന്നെ നടക്കുകയും ചെയ്യുവച്ച നടക്കുമെന്നൊക്കെ തള്ളവാടാ എൻ്റെ ഒരു പ്രതീക്ഷ. അതെ, അതിനു മുമ്പ് ആ അൺനോൺ നമ്പറായ കാര്യയുടെ കൂടെ പോയേക്കല്ലേ. എടാ എടാ എടാ, മതി മതി, നീ കൂടുതൽ അങ്ങ് കയറി കയറി പോകാനായിട്ട് അങ്ങ് നോക്കരുത് കേട്ടോ. ഏ ഇല്ല ഇല്ല ഇല്ല, അതെ, ഞാനും കല്യാണികളെയും കൂടി വാലൻസ് ഡേയിലേക്ക് ഒരു ട്രിപ്പ് പോകാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടാവൂ, പോന്നാൽ അടിച്ചു പൊളിക്കാം. വേണ്ട, നിങ്ങൾ ഭാര്യയും ഭർത്താവും പോന്നല്ലേ, ഞാൻ അതിൻ്റെ ഇടയിലേക്കില്ല. ഏ, അതെന്താ വേറെ ആരുടെയെങ്കിലും കൂടെ ട്രിപ്പ് പറഞ്ഞിട്ടുണ്ടോ? എടാ എടാ, പോയിക്കടാ പോയിക്കടാ എന്ന് തന്നെ പറഞ്ഞ് കിരൺ എന്നെ അടിച്ചു ഓടിക്കുകയാണ്. കിരൺ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോകുന്നു. എന്നാ ഇതേ സമയം കല്യാണിയാണെങ്കിൽ അമ്മയെ കാണാൻ ചെന്ന് നിൽക്കുക. അമ്മേ, ആ മോളെ, അമ്മ ഇപ്പൊ ഭയങ്കര തിരക്കിലും കാര്യങ്ങളൊക്കെ ആണല്ലോ, അമ്മ ഇപ്പൊ അച്ഛന് മെസ്സേജ് അയക്കാറുണ്ടോ? ഏ ഇല്ല മോളെ, അന്ന് നിന്റെ അച്ഛൻ സൈബർ സെല്ലിനെ കാണുമെന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുന്നു പറഞ്ഞപ്പോ പിന്നെ ഞാൻ അത് വേണ്ടാന്ന് തീരുമാനിച്ചു. അതിന്റെ പിന്നാലെ ഇതുവരെ പോയിട്ടില്ല മോളെ എന്ന് പറയുന്നു. ആണോ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഒരേ കാര്യമാ. അതെ, ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ട്, അമ്മയ്ക്ക് വരാൻ താല്പര്യമുണ്ടോ? അയ്യോ, ഞാനെങ്ങനെ വരാനാ മോളെ, ഇവിടെ ഇപ്പോൾ ഓരോ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുമല്ലേ. അതും കൊണ്ടാ. അതെ, അമ്മയ്ക്ക് എന്നാ വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ നോക്കി, എന്ത് ഗിഫ്റ്റാ മോളെ, നോക്കട്ടെ. ഞാൻ നോക്കുമ്പോഴേക്കും മാല, ആഹാ, നല്ല മാലയാണല്ലോ, ഇഷ്ടപ്പെട്ടോ? വാലന്റൈൻസ് ഡേക്ക് പറ്റിയ ഗിഫ്റ്റ് തന്നെയാണല്ലോ മോളെ എനിക്ക് തന്നിരിക്കുന്നതെന്ന്. പിന്നെ വേണ്ടേ, പ്രണയിതാക്കളല്ലേ, അപ്പൊ ഗിഫ്റ്റ് ഒക്കെ വേണ്ടേ. ഒന്ന് പോവാ മോളെ. എന്താ, അച്ഛനെ കാണാൻ തോന്നുന്നുണ്ടോ? കാണാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഇപ്പൊ അതിനുള്ള സാഹചര്യവും കാര്യങ്ങളൊന്നും അല്ലല്ലോ, അത് കാരണം കുഴപ്പമില്ല. അല്ല, അച്ഛൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ വേണ്ട, കാരണം കിരൺ കൊണ്ടേ കൊടുത്തു എന്ന് മോള് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇനിയിപ്പം അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ ഇപ്പം. ശരി ശരി, എന്നാ ഞാൻ പോട്ടെ അമ്മേ. ശരി മോളെ, ആയിക്കോട്ടെ എന്ന് തന്നെ പറഞ്ഞ് പോവുകയാണ്. എന്നാ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെ സി എസിന്റെ അടുത്തേക്ക് രൂപ നേരെ പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവർ രണ്ടുപേരും അങ്ങും ഇങ്ങും മക്കള് കാണിച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും കാണിച്ചു കൊടുക്കുന്നു. ആ രണ്ടുപേരും ഏകദേശം ഒരേപോലത്തെ ഗിഫ്റ്റ് ഒക്കെ ആണല്ലോ കൊണ്ടുവന്നേക്ക്. അപ്പൊ സി എസ് പറയുന്നു, അതെ, രണ്ടുപേർക്കും നമ്മളിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതേപോലത്തെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് മക്കളൊക്കെ വരുന്നത്. അവരെവിടെയോ ട്രിപ്പ് പോവുക കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അല്ല രൂപേ, നമ്മുടെ പരിപാടി എന്താ? അതെന്താന്ന് ചന്ദ്രേട്ടൻ പറ. ചന്ദ്രേട്ടൻ പറയുന്ന പോലെ നമുക്കങ്ങ് ചെയ്തേക്കാം എന്ന് പറയുന്നു. എന്നാ പിന്നെ, എന്റെ അമേരിക്കയിലെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളെപ്പോഴും നമ്മൾ ഒന്നിക്കുന്ന കാര്യത്തെ പറ്റി വലിയ ആഗ്രഹമുള്ള ആളാ. പക്ഷെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴും അവൻ അങ്ങ് വിശ്വസിച്ചിട്ടില്ല. ഞാനിപ്പോഴും നുണ പറയുവാന്നാ വിചാരിക്കുന്നത്. അതെന്താ ചന്ദ്രേട്ടാ?
അതോ തനിക്ക് എന്നോടുള്ള ദേഷ്യം അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈ വാലന്റൈൻസ്ഡേക്ക് അവന്റെ അടുത്തേക്ക് നമുക്കൊരു യാത്ര പോവാം. അവിടെ ചെന്ന് അവനെ കണ്ട് അവന്റെ കൂടെ നമുക്ക് അങ്ങോട്ട് ആഘോഷിക്കാന്നേ. ആണോ? എന്നാ റെഡി ചന്ദ്രേട്ടാ, നമുക്ക് നേരിട്ട് തന്നെ ആളുടെ അടുത്തേക്ക് പോയേക്കാം എന്ന് പറയുന്നത്. പിന്നെ അത് തന്നെ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചന്ദ്രേട്ടാ. താൻ പോകുവാണോ? നേരത്തെ പോകണം, പോണോന്നേ. പിള്ളേര് യാത്ര പറയാനൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവൂലേ, അതുകൊണ്ട് ഞാനങ്ങ് ചെല്ലട്ടെ. ശരിയെന്നാ, പോയിട്ട് വാടോ എന്ന് തന്നെ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. എന്നാ ഇത് കഴിഞ്ഞിട്ട് കിരണും കല്യാണിയും ഒരുമിച്ച് ബെഡ്റൂമിലിരിക്കുന്നു. അപ്പൊ പറയുന്നു, അതെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിൽ എന്തൊക്കെയോ ഡൗട്ട് ഉണ്ട്. ഇനിയിപ്പം നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ വല്ലതും അച്ഛനും അമ്മയോടും വല്ലതും പറഞ്ഞായിരുന്നു? ഏ, ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു, എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും പറയണ്ടേ, ഇപ്പം കുറച്ച് സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ അവിടെ നമുക്കൊരു സസ്പെൻസ് ഉണ്ട് കേട്ടോ. എന്താ എന്താ കിരണേട്ടാ? അതെ, ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്, നയനയോടും അവരോടും വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. ആഹാ, അവർ രണ്ടുപേരും വരുമോ? രണ്ടുപേരും വരും. അതേപോലെ തന്നെ വിഷുവിന് നമ്മള് അവരുടെ അടുത്തേക്കും ചെല്ലണം. ഈ ചെലവ് ഞാൻ എടുത്തപ്പോ വിഷുവിന്റെ ചെലവ് അവൻ എടുക്കുന്ന പറഞ്ഞിരിക്കുന്നേ. എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് അച്ഛനെ അമ്മേനെയും എപ്പോഴും വിളിക്കണം. രണ്ടുപേരും വീട്ടിലുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് കൺഫേം ആക്കട്ടെ. ആ കാര്യം ഞാൻ ഏറ്റുകിരണേട്ടാ എന്ന് തന്നെ പറഞ്ഞു നിൽക്കുന്നവർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിങ്. ബൈ ബൈ. ടാറ്റാ. ബൈ.